കാരണത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. ഒരു പ്രസംഗവും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം പ്രസംഗത്തിൽ എന്ത് പ്രസംഗിച്ചാലും നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് ആ പ്രസംഗത്തിന്റെ വാചകത്തിലും അത് വിളിച്ചോതുന്ന പൊരുളിലും മാത്രം ശുഷ്കിച്ച് ചുരുങ്ങിപ്പോകും. ഹൃദയപരമായ വൈകാരികമായ അവകാശപൂർണമായ ഭക്തിയുടെ പേരിൽ ആചാരങ്ങളുടെ പേരിലുള്ള അവകാശപൂർണമായ നിർവഹണം ബലപ്പെടുത്തൽ തന്നെ ആയിരിക്കണം നമ്മുടെ പ്രതികരണം എന്നാണ് എനിക്ക് ഹിന്ദു സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ആരും ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് അതുവഴി ഒരു പക്ഷേ ഒരു ലഹളയ്ക്ക് പോലും തുടക്കം കുറിക്കാൻ വേണ്ടി ചില പറ്റങ്ങൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിൽ ശബ്ദ ഘോഷിതമായി രേഖപ്പെടുത്തിയതാണ് ഹിന്ദുവിന്റെ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന അവന്റെ ദൈവമെന്ന സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഭാരതത്തിലെ ഏറ്റവും വലിയ സമൂഹത്തിന്റെ സംയമനം അത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ഊന്നിയുള്ള സംയമനമായി ശബ്ദ ഘോഷിതമായത് ലോകം മുഴുവൻ കണ്ടതാണ്. ലോകമെന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ അമേരിക്കൻ പ്രസിഡന്റ് കണ്ടു എന്നൊന്നുമല്ല, ലോകം മുഴുവൻ ചെന്നി ചിതറിക്കിടക്കുന്ന അന്റാർട്ടിക്കയിൽ വരെയുള്ള നമ്മുടെ വികാരം അതിന് സമാനമായ വികാരം പേറുന്ന ഒരുപാട് ഹൃദയങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംയമനം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ മതേതരത്വം, അതാണ് ഏറ്റവും വലിയ സെക്യുലറിസം. ആ സെക്യുലറിസം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാമജപ ഘോഷയാത്രയൊക്കെ വൈകാരികമായ പ്രകടനങ്ങൾ തന്നെയായിരുന്നു. അതിൽ ജനസഹസ്രങ്ങൾ തെരുവുകളിൽ ഒഴുകിയപ്പോൾ ഹിന്ദുവിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അവകാശപൂർണമായ ഒരു വികാരത്തിന്റെ കണ്ണീരൊഴുക്കാണ് കേരളത്തിൽ ആ കുറച്ച് ദിവസങ്ങളിൽ ഒഴുകിയത്. അവിടെയും ഞാൻ പറയുന്നു, നമ്മൾ ആരും ഉടനെ മറ്റ് ദൈവങ്ങളെ അവഹേളിക്കാനോ പുച്ഛിക്കാനോ ആ ദൈവങ്ങളുടെ ഒന്നും പേര് പോലും നമ്മൾ സ്പർശിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ സംസ്കാരമാണല്ലോ. എല്ലാം ആയല്ലോ അല്ല. ഇത് ഇത്രയും പോലും പറയണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ ഈ പ്രദേശത്തൂടെ ഒരു 1000 തവണയെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ 86 മുതൽ സത്യേട്ടന്റെ ഒക്കെ പടത്തിൽ അഭിനയിക്കുന്ന കാലം തുടങ്ങി ഞാൻ ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതാണ്. സുരേഷ് ഉണ്ണിത്താനായാലും രാജസേനായാലും ഇങ്ങനെ എത്രയോ പേരുടെ ശശിയേട്ടന്റെ സിനിമകൾ, സിബി മലയിലിന്റെ സിനിമ, എനിക്കൊന്നും 1000 ഒന്നുമല്ല. ഞാൻ ഈ പ്രദേശത്ത് എന്നെ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഗണേശോത്സവത്തിന് വിളിക്കുന്നുമുണ്ട്. എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പാർലമെന്റിൽ പോയതിന് ശേഷം ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള അവസ്ഥ എനിക്ക് ഒരുങ്ങി വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ തീരുമാനിച്ചത് ഇനി കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം നടുവ് നിവർന്ന് രണ്ടു കാലം നടക്കാൻ കാലത്തോളം ഉറപ്പായിട്ട് അടുത്ത വർഷം ഇവിടെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും അതിന്റെ ഒരു വിപുലത ഞാൻ എന്റെ മനസ്സിൽ കാണുകയാണ്. പൊന്നാനി തുടങ്ങി ഷൊർണൂർ വഴി ഒറ്റപ്പാലം, മണ്ണാർക്കാട്,
ഈ പ്രദേശം ആകെ കവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒറ്റക്കെട്ടായ ഗണേശോത്സവത്തിന് തീർച്ചയായിട്ടും കാരണക്കാരാകേണ്ടത് ഒറ്റക്കാടും ചെന്നൂരുമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഈ സഞ്ചാരത്തിനൊപ്പം ഒന്ന് വേഗത്തിൽ ഓടി എല്ലാ വേദികളും കവർ ചെയ്ത് വരുന്ന ഒരു ഭക്തനായിത്തീരും. ഇതിൽ വിമർശനമായിട്ടല്ല ഒന്നും പറഞ്ഞിരിക്കുന്നത്, ഒരു പറച്ചിലിനെതിർ പറച്ചിലുമായിട്ടുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭക്തിയുടെ പേരിൽ മാത്രമാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. നമ്മുടെ സത്യത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ബലമാണ് നമ്മൾ ഇവിടെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബലം പ്രദർശിപ്പിക്കുക തന്നെ വേണം. ആ ബലം നമുക്ക് ഈ ജില്ല പാലക്കാട് മലപ്പുറം ജില്ല മുഴുവൻ വ്യാപിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരുടെയും പ്രയത്നമുണ്ടാവണം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന മറ്റൊരു തൃശൂർ പൂരമായിരിക്കണം അടുത്ത വർഷത്തെ ഗണേശോത്സവം. ഇത്രയും എന്റെ ഹൃദയത്തിന് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചെങ്കിൽ അതിന് നമ്മൾ ചില പിശാചുകളോട് നന്ദി പറയേണ്ടി വരും. ഞാൻ ആ പിശാചിനോട് നന്ദി പറയുന്നു. ഹിന്ദുവിനെ ഉണർത്തി, ഹിന്ദുവിലെ സത്യസന്ധനായ ഹിന്ദുവിനിട്ട് പാരവയ്ക്കാത്ത വിശ്വാസിയെ നിങ്ങൾ ഉണർത്തി. അത് സംഭവിച്ചു. കൂട്ടത്തിൽ ഞാനുമുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്ത് സംഭവിക്കണം എന്ന ദൃഢ നിശ്ചയം എന്റെ ഹൃദയത്തിൽ ഉണ്ടായെങ്കിൽ ആ പിശാചിനോട് നന്ദി തല വണങ്ങി നന്ദി അറിയിച്ചുകൊണ്ട് വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവ